السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكم من ملك في السماوات لا تغني شفاعتهم شيئا إلا من بعد أن يأذن الله لمن يشاء ويرضى صدق الله مولانا العظيم من زار قبري وجبت له شفاعتي صدق رسول الله الحمد لله حمدا دائما أبدا والحمد لله ثم الحمد لله الحمد لله رب العالمين على ما كان يلهمني الحمد لله അർഹമുറാഹിമായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകലമാന തെറ്റുകുറ്റങ്ങളും നിന്റെ മഹളു ഫതില് കൊണ്ട് നീ വിട്ടുപുറത്ത് മാഫാക്കണേ തമ്പുരാനെ. നിന്റെ പരിപൂർണരായ സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളിൽ സാധുക്കളായ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദീർഘായുസോടെ ജീവിച്ച് അവസാനം പരിപൂർണ മുഅ്മിനായി കലിമ ഉരുവിട്ട് സന്തോഷത്തോടെ മരണപ്പെടാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇരുലോക ജീവിതവും വിജയപ്രദമാക്കി മാറ്റിത്തരണേ തമ്പുരാനെ. ഇസ്സത്തോടുകൂടെയുള്ള ജീവിതം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. പരിപൂർണമായ ആരോഗ്യം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ പാപങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലും സമാധാനത്തിലും ആക്കി മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നീ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി തരണേ റഹ്മാനെ. മരണാനന്തര ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ,
അവിടെ നാം അഭിമുഖീകരിക്കാൻ പോകുന്ന ഭയാനകമായ അവസ്ഥകൾ, ആ അവസ്ഥകൾക്കിടയിൽ പാരത്രിക ലോകത്ത് പാസ്മാർക്കുള്ള ഈമാനെന്ന അടിസ്ഥാന യോഗ്യതയുള്ള പാപികളായ മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്ന മഹാഭാഗ്യമായ ഷഫാഅത്തിനെ കുറിച്ച് ഏറെക്കുറെ നാം പറഞ്ഞു. ആ ഷഫാഅത്ത് ലഭിക്കാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറഞ്ഞു തന്ന മാർഗങ്ങളാണ് നാം ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വഴികളിലൂടെ, ദീൻ കാണിച്ചു തന്ന ഈ വഴികളിലൂടെ സഞ്ചരിച്ചാൽ ഷഫാഅത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നല്ല ദീൻ പറയുന്നത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഫാഅത്തിനുള്ള ചില വഴികൾ പറഞ്ഞു തന്നിട്ട് ഈ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ ഷഫാഅത്ത് ലഭിച്ചേക്കാം, കിട്ടിയേക്കാം എന്നല്ല പറഞ്ഞത്. വജബത്ത് ലഹു ഷഫാഅത്തി, ഞാൻ പറഞ്ഞ മാർഗത്തിലൂടെ കടന്നു വന്നവർക്ക് വജബത്ത് ലഹു ഷഫാഅത്തി, എന്റെ ഷഫാഅത്ത് വാജിബായിരിക്കുന്നു, കടപ്പെട്ടിരിക്കുന്നു, നിർബന്ധമായിരിക്കുന്നു എന്നാണ് ഹബീബ് പറഞ്ഞത്. ഷഫാഅത്തിന്റെ പ്രധാനപ്പെട്ട യോഗ്യതയും മാർഗവുമാണ് കഴിഞ്ഞയാഴ്ച നാം സംസാരിച്ചു തുടങ്ങിയത്. അഥവാ ഷഫാഅത്തിന് അധികാരവും അനുവാദവും ലഭിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാത്മാക്കൾ അവരെ ആദരിക്കുകയും സഹവസിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ ഷഫാഅത്തിനുള്ള മാർഗം നാം ഉണ്ടാക്കിയെടുക്കണമെന്ന് കഴിഞ്ഞയാഴ്ച പറഞ്ഞു. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു സംശയമുണ്ടാകും, ആരാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ, ആർക്കാണ് അള്ളാഹു ഷഫാഅത്തിനുള്ള അധികാരവും അനുവാദവും നൽകുക, അത്തരം ആളുകളെ ആദരിക്കാനാണല്ലോ ദീൻ പറഞ്ഞത്, അത്തരം ആളുകളെ സഹായിക്കാനും അവരുടെ ബറക്കത്ത് സമ്പാദിക്കാനുമാണല്ലോ ദീൻ പറഞ്ഞത്. സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയം എന്താണ്? ആരാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ, ആർക്കാണ് അള്ളാഹു ഷഫാഅത്തിനുള്ള യോഗ്യത കൊടുക്കുക? അറിയില്ലല്ലോ. ദുനിയാവിൽ വെച്ച് അവരെ തിരിച്ചറിയാൻ നമുക്ക് മാർഗങ്ങളില്ലല്ലോ. പിന്നെ എങ്ങനെ അത്തരത്തിലുള്ള ആളുകളെ ആദരിക്കും ബഹുമാനിക്കും എന്ന ചോദ്യത്തിനാണ് അബൂ ഹാമിദുൽ ഗസ്സാലി റഹിമഹുള്ള ഉത്തരം പറഞ്ഞത്. വസാലിക, അതിനുള്ള മാർഗം, അതിനുള്ള വഴി, ബി അല്ലാ തഹ്ഖിറ ആദമിയൻ അസ്ലാ, അനാവശ്യമായി ഒരു മനുഷ്യനെയും നീ നിന്ദിക്കാൻ പോകണ്ട, ഒരാളെയും നീ പരിഹസിക്കണ്ട, താഴ്ത്തിക്കെട്ടണ്ട, നിസാരമായി നിന്റെ കണ്ണുകൊണ്ട് കാണണ്ട. എന്തുകൊണ്ട്? ഫഇന്നല്ലാഹ തആല ഖബഅ വിലായതഹു ഫീ ഇബാദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിലായത്ത്, അവൻ ചിലരെ ആത്മമിത്രങ്ങളായി തിരഞ്ഞെടുത്തിരിക്കുന്നു, അവൻ ചിലരെ ഇഷ്ടദാസന്മാരായി അംഗീകരിച്ചിരിക്കുന്നു, അവന്റെ ഇഷ്ടദാസന്മാരെ അവൻ മറച്ചു വച്ചിരിക്കുകയാണ്. അവന്റെ അടിമകൾക്കിടയിൽ അവന്റെ ഇഷ്ടദാസന്മാരെ, അവന്റെ വലിമാരെ മറച്ചു വച്ചിരിക്കുകയാണ്. ആരാണവരെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. നിന്റെ കണ്ണുകൊണ്ട് നീ ഉച്ചഭാവത്തോടെ കാണുന്നവൻ, നിസാരമായി നീ പരിഗണിക്കുന്നവർ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിലെ ആളായ ആയേക്കാം, നീ നിന്ദ്യനായി കണ്ട, നിന്റെ കണ്ണുകൊണ്ട് പുച്ഛിച്ച് കണ്ട ആ വ്യക്തി ഒരു പക്ഷേ അല്ലാഹുവിന്റെ ഇഷ്ടദാസനായിരിക്കാം. അതുകൊണ്ട് ആദമിയൻ അസ്ല,
പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു പൊരുത്തപ്പെട്ട മനുഷ്യന്മാർ ആരൊക്കെ എന്ന് തിരിച്ചറിയാനുള്ള മാർഗം നമ്മുടെ മുന്നിലില്ല. അവരെ അളക്കാനുള്ള മാനദണ്ഡം നമ്മുടെ കയ്യിലില്ല. നാം നല്ലവരായി കാണുന്നവർ, നല്ലവരെന്ന് നാം മാർക്ക് കൊടുത്തവർ, നല്ലവരെന്ന് നാം വിശ്വസിച്ചവർ ഒരുപക്ഷേ അല്ലാഹുവിങ്കൽ നിസ്സാരരും നിന്ദ്യരും അല്ലാഹുവിന്റെ വെറുപ്പ് സമ്പാദിച്ചവരുമായിരിക്കാം. നമ്മുടെ കണ്ണിൽ നാം നിസ്സാരമാക്കി തള്ളിയവർ ഒരുപക്ഷേ അല്ലാഹുവിന്റെ മുന്നിൽ അവർ ഇഷ്ടദാസന്മാരായിരിക്കാം. അളക്കാനുള്ള മാനദണ്ഡം നമ്മുടെ കയ്യിലില്ല. എത്ര വലിയ പണ്ഡിതനാണെങ്കിലും ആ പണ്ഡിതന്റെ പാണ്ഡിത്യത്തെ അതിജയിക്കുന്ന, മികക്കുന്ന പാണ്ഡിത്യമുള്ള വേറെ പണ്ഡിതൻ വേറെ ഉണ്ടാകും. വലിയ പണ്ഡിതനാകട്ടെ, എല്ലാം തികഞ്ഞില്ല, ഇൽമെല്ലാം അയാളിലില്ല. وفوق كل ذي علم عليم سورة يوسف لودا الله പഠിപ്പിച്ചു. وفوق كل ذي علم عليم وفوق كل ذي علم അറിവുള്ള മനുഷ്യന്റെ മീതയുണ്ട് അലീം, അതിലും വലിയ പണ്ഡിതനുണ്ട്. ആ പണ്ഡിതന്റെ മീതെ അതിലും വലിയ പണ്ഡിതനുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, ഇബ്നു കസീർ ഉദ്ധരിച്ചിരിക്കുന്നു, ഖാലൽ ഹസനുൽ ബസരിയു റഹിമഹുല്ലാ, താബിഈങ്ങളിലെ അധ്യക്ഷനായ ഹസൻ ബസരി തങ്ങളുടെ ഒരു വാക്ക്, ലൈസ ആലിമുൻ ഇല്ലാ ഫൗഖഹു ആലിമുൻ, ലൈസ ആലിമുൻ ഒരു പണ്ഡിതനുമില്ല, ഇല്ലാ ഫൗഖഹു ആലിമുൻ ആ പണ്ഡിതന്റെ മീതെ മറ്റൊരു പണ്ഡിതനില്ലാത്ത അവസ്ഥയിൽ ഒരു പണ്ഡിതനുമില്ല. ആ പണ്ഡിതന്റെ മീതെ മറ്റൊരു പണ്ഡിതൻ, ആ പണ്ഡിതന്റെ മീതെ മറ്റൊരു പണ്ഡിതൻ. ഹത്താ യന്തഹിയ ഇലല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിങ്കൽ എത്തുന്നത് വരെ ഏറ്റവും വലിയ പണ്ഡിതൻ അവനാണ്, സർവജ്ഞൻ അവനാണ്. ഇസ്രായേലിയർക്കിടയിൽ ഞാനാണ് വലിയ പണ്ഡിതൻ. ആ ഒരു വിശ്വാസം മനസ്സിലുണ്ടാവുകയും അത് ഇസ്രായേലിയരോട് തുറന്നു പറയുകയും ചെയ്തു മൂസാ നബി അലൈഹിസ്സലാം. അല്ലേ, ആ ഒരു ധാരണ തിരുത്താനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ ഖളിർ സംഭവം ഉണ്ടാക്കിയത്. വെള്ളിയാഴ്ച ഇന്ന് നാം പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിന്റെ പ്രധാന പ്രമേയങ്ങളിലൊന്നാണ് മൂസാ ഖളിർ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തിലൂടെ അല്ലാഹു ഈ ചരിത്രം പറഞ്ഞതിന്റെ വിശദീകരണം തരുന്നു നബി തങ്ങൾ. ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഇന്ന മൂസ അലൈഹി സലാം ഖാമ ഫീ ബനി ഇസ്രായീല ഖതീബൻ, കലീമുല്ലാഹി മൂസ നബി അലൈഹി സലാം ഇസ്രായീലർക്കിടയിൽ പ്രഭാഷണത്തിന് വേണ്ടി എണീറ്റ് നിന്നു. സാധാരണ പ്രസംഗമല്ല, ആ പ്രസംഗം കേട്ടിട്ട് ഇസ്രായേലിയർ പൊട്ടിക്കരഞ്ഞു, കണ്ണുനീരൊഴുകി, പലരുടെയും ഹൃദയങ്ങൾ വേദന കൊണ്ട് പിടഞ്ഞു, അവരുടെ മനസ്സിൽ അലിവ് നിറഞ്ഞു, അവർക്ക് വിനയം വന്നു. ആ വിധത്തിലുള്ള പ്രഭാഷണം അങ്ങനെ ആയിരിക്കണം. പണ്ടൊരു ചങ്ങാതി പറഞ്ഞ പോലെ പ്രസംഗം കേട്ടാൽ ഒന്നുകിൽ ചിരിക്കണം അല്ലെങ്കിൽ കരയണം, ഇത് രണ്ടും ഇല്ലെങ്കിൽ അതൊരു പ്രസംഗമല്ല. ഇസ്രായേലിയർ കരഞ്ഞു, വേദനയോടുകൂടെ അവർ റബ്ബിലേക്ക് കേദിച്ചു മടങ്ങി. ഈ പ്രഭാഷണം നടത്തിയ നബിയുല്ലാഹി മൂസ അലൈഹി സലാമിന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് ഇസ്രായേലിയരിലെ ചിലർ ചോദിച്ചു, ഫസുഇല അയ്യുന്നാസി അഅലമു, അയ്യുന്നാസി അഅലമു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു തരികയാണ്. അവർ ജനത വന്ന് ചോദിച്ചു, ചിലർ ചോദിച്ചു, അയ്യുന്നാസി അഅലമു, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതൻ ആരാണ്? മൂസ. ഫഖാല അന മൂസ നബി, ആ സമുദായത്തിന്റെ നബി എന്ന നിലയിൽ അഹങ്കാരം കൊണ്ട് പറഞ്ഞതല്ല, അവരുടെ ലീഡർ എന്ന നിലയിൽ അല്ലാഹു അവരുടെ ദൗത്യം ഉത്തരവാദിത്തം ഏൽപ്പിച്ചു എന്ന നിലയിൽ, പ്രവാചകൻ എന്ന നിലയിൽ ആ സമൂഹത്തോട് പറഞ്ഞു അന, അല്ലാഹുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഫഅതബല്ലാഹു അലൈഹി, അല്ലാഹു ആ മറുപടി കേട്ട് അല്ലാഹു അതിന് ആ കാരണത്താൽ, അങ്ങനെ മറുപടി കൊടുത്ത കാരണത്താൽ അല്ലാഹു മൂസ നബി അലൈഹി സലാമിനെ വിമർശിച്ചു. എന്തുകൊണ്ട്? ഇസ്ലം യറുദ്ദൽ ഇൽമ ഇലൈഹി, ബുഖാരി പറയുന്നു ഉദ്ധരിക്കുന്നു, ഇസ്ലം യറുദ്ദൽ ഇൽമ ഇലൈഹി, അല്ലാഹുവിലേക്ക് ഇൽമ ചേർത്തി പറഞ്ഞില്ല.
ആരാണ് മൂസ ഇന്ന് ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന ചോദ്യത്തിന് അല്ലാഹു അഅലം എന്നായിരുന്നു ഉത്തരം പറയേണ്ടിയിരുന്നത്. അല്ലാഹുവിനറിയാമെന്നാണ് ഉത്തരം കൊടുക്കേണ്ടത്. പക്ഷേ ഞാനാണെന്ന് പറഞ്ഞത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. ഫഖാല ലഹു, അല്ലാഹു മൂസാ നബിയോട് സംസാരിച്ചു, താങ്കളാണെന്നാണ് താങ്കളുടെ ധാരണയല്ലേ? ഇക്കാലത്ത് ജീവിക്കുന്നവരിൽ ഏറ്റവും വലിയ പണ്ഡിതൻ അറിവുള്ള ആൾ താങ്കളാണെന്നാണ് താങ്കളുടെ ധാരണയല്ലേ? ശരി, കേട്ടോളൂ. ലീ അബ്ദും ബി മജ്മഇൽ ബഹ്റൈൻ, രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്ന സ്ഥലത്ത് എനിക്കൊരു ദാസനുണ്ട്. ഹുവ അഅ്ലമു മിൻക യാ മൂസാ, രണ്ട് സമുദ്രങ്ങളുടെ സംഗമ സ്ഥാനത്തുള്ള എന്റെ ദാസൻ, ഹുവ അഅ്ലമു മിൻക, താങ്കളെക്കാൾ ജ്ഞാനമുള്ളവനാണ്, അറിവുള്ളവനാണ്. അതുകൊണ്ട് നിങ്ങൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം, ഉൾക്കൊള്ളണമെന്ന് അല്ലാഹു വഹി അറിയിക്കുകയാണ്. താങ്കളെക്കാൾ അറിവുള്ള ഒരു മനുഷ്യൻ ആ നാട്ടിലുണ്ട്. മൂസാ നബി പറഞ്ഞു, ഐ റബ്ബി വമല്ലി ബിഹി, ഐ റബ്ബി വമല്ലി ബിഹി, എന്റെ തമ്പുരാനെ, ആ മനുഷ്യനെ ഞാനെങ്ങനെ കണ്ടുമുട്ടും, ആ മനുഷ്യനെ ഞാനെങ്ങനെ അറിയും, ആ മനുഷ്യനുമായി ഞാനെങ്ങനെ സന്ധിക്കും? അല്ലാഹുവിനോട് മൂസാ നബി ചോദിച്ചു. അല്ലാഹു അതിനുള്ള പരിഹാരം പറഞ്ഞു കൊടുത്തു. മൂസാ നബിയെ, നിങ്ങളൊരു മീനിനെ പിടിക്കണം, ഒരു മത്സ്യത്തെ പിടിക്കണം. ആ മത്സ്യത്തെ പിടിച്ചിട്ട് ഒരു കുട്ടയിൽ, ഒരു കൊട്ടയിൽ ആ മത്സ്യത്തെ നിങ്ങൾ ഇടണം. എന്നിട്ട് ആ മത്സ്യവുമായി നിങ്ങൾ നടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഖിസ്സ വിശദീകരിച്ചുകൊണ്ട് സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ മീനിനെ കൊട്ടയിലിട്ട് നടക്കുമ്പോ എവിടെ വെച്ചാണോ ഈ മീൻ കൊട്ടയിൽ നിന്ന് ചാടിപ്പോകുന്നതെങ്കിൽ, ബഹുവ സമ്മാ, എന്റെ ആ ദാസൻ, താങ്കളെക്കാൾ അറിവുള്ള ആ മനുഷ്യൻ മത്സ്യം നഷ്ടപ്പെട്ട ആ ഭാഗത്തുണ്ടാകും. മൂസാ നബിയേ, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അങ്ങനെ മൂസാ നബിയുടെ ഭൃത്യനായ, പരിചാരകനായ യൂശ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ബന്ധുവാണ്. മൂസാ നബിക്ക് ശേഷം നബിയായി വന്ന ആളാണ് യൂശ അലൈഹിസ്സലാം. യൂശ നബിയെയും കൂട്ടിയിട്ട് ഒരു മീനിനെ പിടിച്ച് കൊട്ടയിലിട്ട് അവർ നടക്കുകയാണ്. അവർ നടന്ന് നടന്ന് യാത്രാ മധ്യേ മൂസാ നബി പറഞ്ഞു, യാത്രയുടെ ക്ഷീണം, വല്ലാത്ത ക്ഷീണമുണ്ട്, അതുകൊണ്ട് ആ മത്സ്യത്തെ എടുക്കൂ, നമുക്ക് കഴിക്കാം എന്ന് ഭൃത്യനോട് പറഞ്ഞപ്പോ കൊട്ടയിൽ നോക്കിയപ്പോ മീനിനെ കാണാനില്ല. അവർ നടന്ന വഴിയിലൂടെ തിരിച്ചു നടന്നു. മജ്മഉൽ ബഹ്റൈൻ, രണ്ട് സമുദ്രങ്ങളുടെ സംഗമ സ്ഥാനത്ത് ആ മീൻ വെള്ളത്തിലേക്ക് ചാടിയിരിക്കുന്നു. അല്ലാഹു ഖുർആനിൽ സൂറത്ത് കഹ്ഫിൽ പറയുന്നു, മീൻ ചാടിയ ഭാഗത്ത് അല്ലാഹു ഒരു മാളമുണ്ടാക്കി. അല്ലാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം, അത്ഭുതം. അവിടെ വെച്ച് അല്ലാഹുവിന്റെ ഇഷ്ടദാസനായ, അല്ലാഹുവിന്റെ ഔലിയാക്കളിലെ പ്രധാനപ്പെട്ട വലിയായ ഖളിർ അലൈഹിസ്സലാമിനെ അവർ കണ്ടുമുട്ടുകയാണ്. മീന് പോയി, വൃത്തിനെ കുറിച്ചുള്ള സംസാരം പിന്നെയില്ല. മൂസാ നബി അലൈഹിസ്സലാം രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്ന സ്ഥാനത്ത് അല്ലാഹുവിന്റെ ഇഷ്ടദാസനായ ഖളിർ അലൈഹിസ്സലാമിനെ കാണുകയാണ്. ഖളിറിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വരികയാണ്. അല്ലാഹു പാഠം പഠിക്കാൻ, നിങ്ങളിൽ നിന്ന് ഇൽമ് പഠിക്കാൻ എന്നോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഞാൻ താങ്കളുടെ സഹയാത്രികനായി വരികയാണ്. എന്റെ കൂടെ ക്ഷമിച്ചു പോരാൻ പറ്റൂല. നിങ്ങൾക്കറിയാത്ത കാര്യത്തിൽ എങ്ങനെ നിങ്ങൾ എന്നെ സഹിക്കും? നിങ്ങൾക്ക് അറിവുള്ള ഒരു മേഖലയുണ്ട്, എനിക്കറിവുള്ള മറ്റൊരു മേഖലയും. താങ്കൾക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ പ്രവർത്തിക്കുമ്പോൾ താങ്കൾക്കെങ്ങനെ ക്ഷമിച്ച് സഹിച്ച് എന്റെ കൂടെ വരാൻ സാധിക്കും? സാധിക്കില്ല. അതുകൊണ്ട് മൂസ, നിങ്ങൾ പ്രവാചകനാണ്, ശരി, എന്റെ കൂടെ വരാൻ നിങ്ങൾക്ക് സബൂർ കിട്ടൂല. മൂസാ നബി കരാറു പറഞ്ഞു.
താങ്കളെ ഞാൻ ചോദ്യം ചെയ്യില്ല, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്, അള്ളാഹുവിന്റെ ആജ്ഞ പ്രകാരമാണ് നിങ്ങളിൽ നിന്ന് വിദ്യ അഭ്യസിക്കാൻ ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ചോദ്യം ചെയ്യില്ല, മര്യാദക്കേട് കാണിക്കില്ല. കരാറ് വെച്ചപ്പോ ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ മൂസാ നബിയും ഹളറും സമുദ്ര തീരത്തുകൂടെ നടക്കുകയാണ്. അപ്പോഴാണ് അവർ ഒരു കപ്പൽ കടന്നു വരുന്നത് കണ്ടത്. ഹളർ അലൈഹിസ്സലാം ആ കപ്പലിന് കൈ കാണിച്ചു. കപ്പിത്താൻ ഹളർ അലൈഹിസ്സലാമിനെ അറിയുന്ന ആളായിരുന്നു. മഹാത്മാവ് കപ്പൽ യാത്ര ഉദ്ദേശിക്കുന്നു എന്ന് മനസ്സിലാക്കിയ കപ്പൽ ഉടമ കരയിലേക്ക് കപ്പലെടുപ്പിച്ചു. രണ്ടുപേരും കപ്പലിൽ കയറി. മൂസാ നബിയെയും ഹളർ അലൈഹിസ്സലാമിനെയും മറ്റു യാത്രക്കാരെയും കൊണ്ട് ആ കപ്പൽ ആഴക്കടലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെ മറ്റൊരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബുഖാരി ഉദ്ധരിക്കുന്നു, ഫലമ്മാ റഖിബാ ഫിസ്സഫീന, മൂസാ നബിയും ഹളറും രണ്ടുപേരും ആ കപ്പലിൽ കയറിയപ്പോൾ ആഴക്കടലിലേക്ക് കപ്പൽ ചലിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു കുഞ്ഞൻ കുരുവി പറന്നു വന്ന് കപ്പലിൽ ഇരുന്നു. എന്നിട്ടോ ആ കുഞ്ഞൻ കുരുവി പറന്നിട്ട് ആ കുരുവി അതിന്റെ കുഞ്ഞൻ കൊക്ക്, ചെറിയ കൊക്ക് സമുദ്രത്തിലൊന്ന് ഇട്ടുകൊണ്ട് മുകളിലേക്ക് പറന്നുയർന്നു. ആ ചെറിയ കൊക്ക് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് കുരുവി പറന്നുയർന്നു. ഈ രംഗം കണ്ട മൂസാ നബി അലൈഹിസ്സലാമിനോട് ഫഖാല ലഹുൽ ഖലറു, ഗുരുനാഥനായ അല്ലാഹുവിന്റെ വലിയായ ഖലറു മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, യാ മൂസാ മാ നഖസ ഇൽമി വ ഇൽമുക മിൻ ഇൽമില്ലാഹി തആല ഇല്ലാ മാ നഖസ ഹാദൽ ഉസ്ഫൂറു ബിമിൻഗാരിഹി മിനൽ ബഹർ. മൂസാ, ഈ കുരുവി അതിന്റെ ചെറിയ കൊക്ക് സമുദ്രത്തിൽ ഇട്ടല്ലോ വെള്ളം കുടിക്കാനോ മീൻ പിടിക്കാനോ, എന്തോ ഒന്നതിന്റെ കൊക്ക് വെള്ളത്തിലിട്ടു പറന്നല്ലോ. എന്റെയും താങ്കളുടെയും അറിവ്, നിങ്ങളൊരു സംഗതി അറിയണം, ഒരു യാഥാർത്ഥ്യം ഗ്രഹിക്കണം. മൂസ ഖളറു പറയുകയാണ്, മാനഖസ ഇൽമി വ ഇൽമുക, എന്റെയും താങ്കളുടെയും അറിവ് കുറക്കുന്നില്ല. മിൻ ഇൽമില്ല, അല്ലാഹുവിന്റെ അനന്ത സാഗരമായ വിജ്ഞാനത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കുമുള്ള അറിവിന്റെ അളവ് ഞാൻ പറഞ്ഞു തരാം. ഇല്ലാ മിസ്ല മാ നഖസ ഹാദൽ ഉസ്ഫൂറു ബിമിൻഖാരിഹി മിനൽ ബഹർ. ഈ കുരുവി അതിന്റെ കൊക്ക് വെള്ളത്തിലിട്ട് മുകളിലേക്ക് പറന്നപ്പോൾ പ്രവിശാലമായ സമുദ്രത്തിൽ നിന്ന് കുഞ്ഞൻ കുരുവിയുടെ കൊക്കിൽ എത്ര വെള്ളമാണോ തടഞ്ഞു നിന്നത്, എത്ര വെള്ളമാണോ പറ്റിപ്പിടിച്ചു നിന്നത്, അത്രയേ ഉള്ളൂ അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന് നമുക്ക് കിട്ടിയ അറിവ്. മൂസ പഠിപ്പിച്ചു കൊടുക്കണം ഒന്നാമത്തെ പാഠം, ഈ കുരുവിയുടെ കൊക്കിൽ എത്ര വെള്ളമായത്, അത്ര ഇൽമേ അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന് എനിക്കും താങ്കൾക്കും കിട്ടിയിട്ടുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കിയ പ്രവാചകൻ, ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയ മൂസാ അലൈഹിസ്സലാം കപ്പൽ മുന്നോട്ട് പോയി. ആഴക്കടലിലെത്തിയപ്പോ ഖളർ കപ്പലിന്റെ പലക ഇളക്കാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? അല്ല തന്നെ പഠിപ്പിച്ചു തന്നല്ലോ. ലഖദ് ജിഇത ശൈഅൻ ഇംറാ, അത്യന്തം അപായകരമായ അപകടകരമായ പണിയാണല്ലോ താങ്കൾ ചെയ്യുന്നത്. ലിതുഗരിഖ അഹ്ലഹ, ഈ കപ്പലിലുള്ളവരെല്ലാം മുങ്ങി നശിച്ചു പോകുമല്ലോ, ഇതെന്തൊരു പണിയാണ് താങ്കൾ ചെയ്യുന്നത് എന്ന് മുമ്പ് കരാറ് പറഞ്ഞ, മുമ്പ് വാക്കുകൊടുത്ത, ഇങ്ങനത്തെ അറിവുകളെല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ നിയുക്തനായ ആ ഗുരുനാഥനോട്, ആ വലിയോട് മൂസാ നബി അലൈഹിസ്സലാം തട്ടിക്കയറി സംസാരിച്ചു, ലഖദ് ജിഇത ശൈഅൻ ഇംറാ, അപകടം. ഞാൻ നേരത്തെ പറഞ്ഞില്ല ചങ്ങാതി എന്റെ കൂടെ വരാൻ പറ്റില്ലെന്ന്? മൂസാ നബി പറഞ്ഞു, ഇല്ല, ഞാൻ മറന്നുപോയതാണ്, എന്നോട് ക്ഷമിക്കണം, തുടർന്നുള്ള യാത്രയിൽ ഞാൻ താങ്കളെ ചോദ്യം ചെയ്യില്ല. കപ്പലിറങ്ങി കരയിലൂടെ നടക്കവേ കൊച്ചുകുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. അക്കൂട്ടത്തിലെ സുന്ദരനായ ഒരു ബാലൻ, ആ ബാലനെ ഒരു ദയയും കാണിക്കാതെ കൊന്നുകളഞ്ഞു ഖളർ അലൈഹിസ്സലാം.
മൂസാ നബി ഉടനെ തന്നെ പ്രതികരിച്ചു, ലഖദ് ജിഇത ശൈഅൻ നുഖ്റാ, അത്യന്തം വെറുക്കപ്പെട്ട കാര്യമാണല്ലോ താങ്കൾ ചെയ്തത്. ഖതൽത നഫ്സൻ സക്കിയ, ഒരു കൊച്ചുബാലനെ അകാരണമായി കൊന്നിരിക്കുകയാണല്ലോ, ഇത് വളരെ ഹീനമായി പോയല്ലോ. പറഞ്ഞില്ലേ ഞാൻ അലം അഖുല്ലക ഇന്നക ലൻ തസ്തതിയ മഅയ സബറ, എങ്ങനെയുണ്ട് രണ്ടാമതും നീ എന്നെ ചോദ്യം ചെയ്തല്ലോ. മൂസാ നബി പറഞ്ഞു, ഇനി ഒന്നും ചോദിക്കൂല, എന്റെ ഭാഗത്ത് നിന്ന പിഴവാണ്, തെറ്റാണ്, അതുകൊണ്ട് ഇനി ഒന്നും ചോദിക്കൂല. ഇനി എന്തെങ്കിലും ചോദിച്ചാൽ ഫലാ തുസാഹിബിനി, പിന്നെ നിങ്ങൾ എന്നെ താങ്കൾ കൂടെ കൊണ്ടുപോകണ്ട, എന്നെ ഒഴിവാക്കിയേക്ക്. ഇൻ സഅൽതുക അൻ ശൈഇൻ ബഅദഹ, സൂറത്തുൽ കഹ്ഫിലുണ്ടല്ലോ. മുന്നോട്ട് പോയി, അവരൊരു നാട്ടിലെത്തി. അറു പിശുക്കന്മാർ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പിശുക്കന്മാർ നാട്ടിലെത്തി. വിശന്നു രണ്ടുപേർക്കും. അവർ ഭക്ഷണം ചോദിച്ചു പല വാതിലുകളിലും മുട്ടി, ഒരാളും ഭക്ഷണം കൊടുക്കുന്നില്ല. ഭക്ഷണം കൊടുക്കാത്ത വീട്ടുമുറ്റത്തൊരു തകർന്ന മതിൽ. ഈ തകർന്ന മതിൽ കെട്ടുകൾ ഖളിർ അലൈഹിസ്സലാം പുനർനിർമ്മിക്കുകയാണ്, മതിൽ കെട്ട് നന്നാക്കി കൊടുക്കുകയാണ്. മൂസാ നബി ഉടൻ പറഞ്ഞുപോയി അറിയാതെ. ഒരു ആതിഥ്യമര്യാദയില്ലാത്ത, ഒരു മനുഷ്യപ്പറ്റ് കാണിക്കാത്ത ഈ നാട്ടുകാർക്ക് ഇങ്ങനെ തൊഴിൽ ചെയ്തു കൊടുക്കുമ്പോൾ ന്യായമായ വേതനം, കൂലി നമുക്ക് വാങ്ങാമല്ലോ എന്ന് മറുപടി കൊടുത്തപ്പോ ഹദർ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക, നമുക്ക് രണ്ടുപേർക്കും രണ്ടു വഴിക്ക് പോകാം, നമ്മൾ തമ്മിൽ യോജിക്കൂല അല്ലേ, തമ്മിൽ യോജിക്കില്ല. സഉനബ്ബിഉക ബിതഅ്‌വീലി മാ ലം തസ്തതി അലൈഹി സബ്റാ, ഇത്രയും നേരം താങ്കൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഭവങ്ങൾ പലതും ഉണ്ടായല്ലോ, അതിന്റെ രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ആരാണ് ഈ മനുഷ്യൻ? فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. ആരാണ് ഈ മനുഷ്യൻ? അല്ലാഹ് പറഞ്ഞു, ആതൈനാഹു റഹ്മത്തൻ മിന്നാ, നമ്മുടെ ഭാഗത്ത് നിന്ന് എമ്പാടും അനുഗ്രഹങ്ങൾ നൽകിയവനാണ്, എമ്പാടും റഹ്മത്തുകൾ ലഭിച്ച മനുഷ്യനാണ് അയാൾ. ഈ മനുഷ്യൻ സാധാരണക്കാരനല്ല. വഅല്ലംനാഹു മില്ലദുന്നാ ഇൽമാ, ലദുന്നിയായ ഇൽമു നാം പഠിപ്പിച്ചു കൊടുത്തു.